പ്രൈസ് ലോർഡ്. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട എന്നെല്ലാ സമയത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുകയാണ്. പിന്നെയും ഒരിക്കൽ കൂടെ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ തമ്മിൽ കാണുവാൻ ദൈവം ഒരു ഭാഗ്യം തന്നല്ലോ. അതിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇത് നമ്മുടെ ഈ പുതിയ പാട്ടുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീരീസ് ഓഫ് എപ്പിസോഡ്സിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ ശനിയാഴ്ചയും ഇതേ സമയം നമുക്ക് ഒരുമിച്ച് കാണുവാനിടയായി. അന്ന് ഒരു പാട്ട്, എൻ്റെ സൗഖ്യം അങ്ങേ ഇഷ്ടമേ എന്നുള്ള ആ പാട്ട് നമുക്ക് പഠിക്കാനായിട്ട് ഒരു അവസരം ദൈവം തന്നു. ഇന്ന് മറ്റൊരു ഗാനവുമായിട്ട് നിങ്ങളുടെ അടുക്കിലേക്ക് വരുവാൻ കർത്താവ് കൃപ തന്നതിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ദൈവം നമ്മെ എല്ലാവരെയും ഭദ്രമായി കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ സൂക്ഷിച്ചല്ലോ. സ്തോത്രം. നമുക്ക് വേഗത്തിൽ പാട്ടിലേക്ക് പ്രവേശിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഈ പാട്ട് പഠിക്കുന്നതിലേക്ക് പ്രവേശിക്കാം. സ്തോത്രം. കണ്ണുകളടച്ചാട്ടെ. കഴിയുമെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കണ്ണുകളടച്ച് പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാൻ കഴിയുമെങ്കിൽ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ തരുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായിട്ടും സ്തോത്രം. ദൈവത്തെ അറിയുവാനും കർത്താവിൻ്റെ സ്നേഹത്തെ അറിയുവാനും കർത്താവ് അവിടുത്തെ സാന്നിധ്യം അനുഭവിപ്പാനും ഒക്കെ ഞങ്ങൾക്ക് ദൈവം തരുന്ന എല്ലാ നല്ല സന്ദർഭങ്ങൾക്കായിട്ടും സ്തോത്രം ചെയ്യുകയാണ്. കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു പാട്ട് ഒരുമിച്ച് പാടുവാനും പഠിക്കുവാനും അതിലെ സന്ദേശം കേൾക്കുവാനും ഒക്കെയായിട്ട് അവിടുത്തെ സന്നിധിയിലേക്ക് വരികയാണ്. അവിടെ നിന്ന് ഞങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ, ആവശ്യങ്ങൾ എല്ലാം അറിയുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന, കരുതുന്ന ദൈവം ഞങ്ങൾക്കായിട്ടുള്ളതിനായിട്ട് സ്തോത്രം. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. നമുക്ക് പാട്ട്, ഇന്നത്തെ പാട്ടിലേക്ക് പ്രവേശിക്കാം. പാട്ട് ഇങ്ങനെയാണ്, ഇതിൻ്റെ വരികൾ ഇങ്ങനെയാണ്. ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, എല്ലാം എൻ്റെ നന്മയ്ക്കായി ചെയ്തെടുത്തവൻ യേശു നല്ലവൻ. കർത്താവ് നമുക്ക് തിന്മയ്ക്കായിട്ടൊന്നും ചെയ്യത്തില്ല, ചെയ്യുന്നതെല്ലാം നന്മയ്ക്കായിട്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ അനുവദിക്കുന്നത്, കർത്താവിൻ്റെ അനുവാദം കൂടാതെ ഒന്നും സംഭവിക്കത്തില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ വരുവാൻ അനുവദിക്കുന്നതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. സ്തോത്രം. അതിലെ നന്മവശം നമുക്ക് ചിലപ്പം ഉടനെ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പുണ്ട്, നമുക്ക് അത് നന്മയ്ക്കായിട്ട് തന്നെ ഉള്ളതാണ്. സ്തോത്രം, സ്തോത്രം. അതിൽ ചിലപ്പോൾ നമ്മൾ ഇന്ന് കടന്നു പോകുന്ന പല സാഹചര്യങ്ങളും, ചില നിരാശകളുടെയൊക്കെ സാഹചര്യത്തിലൂടെയൊക്കെ ചിലപ്പോൾ പോകുന്നുണ്ടാകാം. ഞെരുക്കങ്ങളുടെയും ചില കഷ്ടതകളുടെയും ഒക്കെ ഏതെങ്കിലുമൊക്കെ അവസ്ഥകളിലൂടെയൊക്കെ പോകുന്നുണ്ടാകാം. കഷ്ടത എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഓരോരുത്തരും അനുഭവിച്ച് ഓരോരുത്തരും കടന്നു പോകുന്ന സാഹചര്യവുമായിട്ടത് കണക്റ്റഡാണ്. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ല, പലർക്കും വ്യത്യസ്തങ്ങളായിരിക്കും അല്ലേ. അപ്പം അതൊക്കെ നമുക്ക് നന്മയ്ക്കായിട്ട് ദൈവം തീർക്കുന്നതിനായിട്ട് സ്തോത്രം അല്ലേ. ഈ പാട്ടിൻ്റെ വരികൾ നമുക്ക് ചേർന്ന് ഒന്ന് നോക്കാം. സോ ഇറ്റ്സ് ഈസ് അതിൻ്റെ വരികൾ ഞാനിവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, എല്ലാം എൻ്റെ നന്മയ്ക്കായി ചെയ്തെടുത്തവൻ യേശു നല്ലവൻ. അടുത്ത വരികൾ എങ്ങനെയാണ്? ദൈവം അറിയാതെ സംഭവിക്കില്ല ഒന്നുമേ, ആകയാൽ ആകുലം എനിക്കില്ല തെല്ലുമേ. അഗ്നിശോധന എന്നെ ശുദ്ധി ചെയ്യുന്നു, മാലിന്യങ്ങൾ നീക്കി എൻ്റെ മൂല്യം കൂട്ടുന്നു. സ്തോത്രം. ഞാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെല്ലാവരും ഈ വരികളൊന്ന് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. സ്തോത്രം. ഇത് ഒരുപക്ഷെ ഞാൻ പറയട്ടെ, ഇതിൻ്റെ എല്ലാ വരികളും എല്ലാ വാക്കുകളും എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴും അന്വർത്ഥമായിരിക്കണമെന്നില്ല. എന്നാൽ ഇന്ന് ഈ പാട്ട് എന്ന വാസ്തവത്തിൽ ഞാൻ തിരഞ്ഞെടുക്കാനും കഴിഞ്ഞ ദിവസങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ദൈവം വളരെ ശക്തമായിട്ട് പ്രേരണ തന്നതുകൊണ്ടാണ് ഈ പാട്ട് ഇന്ന് നമ്മൾ ഒരുമിച്ച് പാടാനും പഠിക്കാനായിട്ട് പോകുന്നത്. ഇന്ന് ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ പല അഗ്നിശോധനയിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ സന്ദേശം, ഈ പാട്ട് നിങ്ങൾക്ക് വേണ്ടിയാണ്. സ്തോത്രം. ഈ അഗ്നിശോധന എന്നെ ശുദ്ധി ചെയ്യുന്നു, മാലിന്യങ്ങളെല്ലാം നീക്കി എൻ്റെ മൂല്യം കൂട്ടുന്നു. സ്തോത്രം. കഷ്ടനഷ്ടം ഏറിയ നേരം ചുറ്റും നോക്കി ഞാൻ, എന്നാൽ ലോകം എന്നെ കൈവിട്ടു എന്ന സത്യം കണ്ടു ഞാൻ. സ്തോത്രം. ഇത് നമുക്ക് നിരാശപ്പെടുവാനുള്ള കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് നല്ല പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പം നമുക്ക് അല്പം വിഷമം തരുന്നൊരു കാര്യമാണ്. നമ്മളെ കൂടെ നിൽക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചവരൊക്കെ നമ്മളെ കൈവിട്ടെന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കും. സ്തോത്രം.
അന്നേരം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അതിനൊരു പോസിറ്റീവ് സൈഡുണ്ട്. നമ്മൾ അത്രയ്ക്ക് കുറേ കൂടെ ദൈവത്തിൽ ആശ്രയിപ്പങ്ങടിയാകും. നല്ലതല്ലേ? സ്തോത്രം. അടുത്ത വരികൾ ഇങ്ങനെയാണ്: നഷ്ടത്തിന്മേൽ നഷ്ടം വന്നാൽ, നഷ്ടത്തിന്മേൽ നഷ്ടം വന്നാൽ എന്തു ചെയ്യും ഞാൻ? നന്മയ്ക്കായി തീർക്കുന്നവനിൽ ആശ്രയിക്കും. സ്തോത്രം. ഈ വരിയൊക്കെ എഴുതുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിലൊരു അതിന് സമാനമായിട്ടുള്ള ഒരു അനുഭവത്തിലൂടെ പോകാനായിട്ടിടയായി. ഞാനത് ഒരല്പസമയം കഴിഞ്ഞിട്ട് നിങ്ങളോട് പങ്കുവയ്ക്കാം. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇന്ന് എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ജീവിതത്തിലെ ഏതെങ്കിലും നഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഒന്നിനു പുറകെ ഒന്നായിട്ട് ലോസ് ആഫ്റ്റർ ലോസ്, ഒന്നിനു പുറകെ ഒന്നായിട്ട് നഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാരെങ്കിലും, അങ്ങനെ പോയിട്ടുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിക്കാം. സ്തോത്രം. കൂടുതൽ ആശ്രയിക്കാം അല്ലേ? നമ്മളെല്ലാവരും ദൈവത്തിൽ ആശ്രയിക്കുന്നവർ തന്നെയാണ്. എന്നാൽ കുറേ കൂടി നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. കാരണം ഇതെല്ലാം നന്മയ്ക്കായിട്ട് തീരാൻ പോവുകയാണ്. ഈ നഷ്ടങ്ങളൊന്നും നമുക്ക് നഷ്ടങ്ങളല്ല വാസ്തവത്തിൽ. അത് ഒരല്പസമയത്തേക്ക് നഷ്ടമായിട്ട് തോന്നിയാലും അത് കഴിയുമ്പോൾ അതെല്ലാം നമുക്ക് നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. അടുത്ത വലിയ ഇങ്ങനെ പറയുന്നു: കൊള്ളില്ലെന്ന് തള്ളിയ ഇടങ്ങളിൽ തന്നെ മൂലക്കല്ലായി മാറ്റി ദൈവം മാനിക്കും എന്ന്. സ്തോത്രം. ഞാൻ ഈ പാട്ട് ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് പാടാം. ഇതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ പ്രിയ സ്നേഹിതൻ സുജിത് ലാലിൻ്റെ ശബ്ദം കൂടെ ഇതിൻ്റെ കൂടെയുണ്ട്. നമുക്ക് സുജിത് ലാലിനോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് ഇപ്പോൾ പാടാം. സുജിത് ലാൽ ഇപ്പോൾ പ്രസൻ്റ് അല്ല, അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് ചെയ്ത വോയിസാണ്. അതിനോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് ഈ പാട്ട് ഒന്ന് പാടാം. സ്തോത്രം. സ്തോത്രം. എനിക്കെന്നും നല്ലവൻ, എല്ലാം എൻ്റെ നന്മയ്ക്കായി ചെയ്തിടുന്നവൻ. യേശു നല്ലവൻ, നല്ലവൻ, ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, എല്ലാം എൻ്റെ നന്മയ്ക്കായി ചെയ്തിടുന്നവൻ. യേശു നല്ലവൻ, നല്ലവൻ. ദൈവം അറിയാതെ സംഭവിക്കില്ലൊന്നുമേ, ദൈവം അറിയാതെ സംഭവിക്കില്ലൊന്നുമേ, ആകയാലാകുലം എനിക്കില്ലത്തില്ലുമേ, ആകയാലാകുലം എനിക്കില്ലത്തില്ലുമേ, ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, എല്ലാം എൻ്റെ നന്മയ്ക്കായി ചെയ്തിടുന്നവൻ. യേശു നല്ലവൻ, നല്ലവൻ, അഗ്നിശോധന എന്നെ ശുദ്ധി ചെയ്യുന്നു, അഗ്നിശോധന എന്നെ ശുദ്ധി ചെയ്യുന്നു, മാലിന്യങ്ങൾ നീക്കി എൻ്റെ മൂല്യം കൂട്ടുന്നു, മാലിന്യങ്ങൾ നീക്കി എൻ്റെ മൂല്യം കൂട്ടുന്നു, ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, എല്ലാം എൻ്റെ നന്മയ്ക്കായി ചെയ്തിടുന്നവൻ. യേശു നല്ലവൻ, നല്ലവൻ, കഷ്ടനഷ്ടം ഏറിയ നേരം ചുറ്റും നോക്കി ഞാൻ, കഷ്ടനഷ്ടം ഏറിയ നേരം ചുറ്റും നോക്കി ഞാൻ, ലോകം എന്നെ കൈവിട്ടെന്ന സത്യം കണ്ടു ഞാൻ, ലോകം എന്നെ കൈവിട്ടെന്ന സത്യം കണ്ടു ഞാൻ, ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, എല്ലാം എൻ്റെ നന്മയ്ക്കായി ചെയ്തിടുന്നവൻ. യേശു നല്ലവൻ, നല്ലവൻ, നൻ
നഷ്ടത്തിന്മേൽ നഷ്ടം വന്നാൽ എന്തു ചെയ്യും ഞാൻ നഷ്ടത്തിന്മേൽ നഷ്ടം വന്നാൽ എന്തു ചെയ്യും ഞാൻ നന്മയ്ക്കായി തീർക്കുന്നോനില്ലാശ്രയിക്കും ഞാൻ നന്മയ്ക്കായി തീർക്കുന്നോനില്ലാശ്രയിക്കും ഞാൻ ദൈവം നല്ലവൻ എനിക്കെന്നും നല്ലവൻ എല്ലാം എൻ്റെ നന്മയ്ക്കായി ചെയ്തിടുന്നവൻ യേശു നല്ലവൻ നല്ലവൻ ഉള്ളില്ലെന്നു തള്ളിയ ഇടങ്ങളിൽ തന്നെ ില്ലെന്നോ തള്ളിയ ഇടങ്ങളിൽ തന്നെ മൂലക്കല്ലായി മാറ്റി ദൈവം മാനിക്കും എന്നെ മൂലക്കല്ലായി മാറ്റി ദൈവം മാനിക്കും എന്നെ ദൈവം നല്ലവൻ എനിക്കെന്നും നല്ലവൻ എല്ലാം എൻ്റെ നന്മയ്ക്കായി ചെയ്തിടുന്നവൻ യേശു നല്ലവൻ നല്ലവൻ ദൈവം നല്ലവൻ എനിക്കെന്നും നല്ലവൻ എല്ലാം എൻ്റെ നന്മയ്ക്കായി ചെയ്തിടുന്നവൻ യേശു നല്ലവൻ നല്ലവൻ സ്തോത്രം ദൈവം നല്ലവനാണ് ദൈവം നല്ലവൻ അവിടെ പറയുന്ന ഒരു വാക്കിങ്ങനെയാണ് ദൈവം അറിയാതെ സംഭവിക്കില്ല ഒന്നും സംഭവിക്കത്തില്ല ആകയാൽ ആകുലം എനിക്കില്ല സ്തോത്രം അഗ്നിശോധന എന്നെ ശുദ്ധി ചെയ്യുന്നു മാലിന്യങ്ങൾ നീക്കി എൻ്റെ മൂല്യം കൂട്ടുന്നു കഷ്ടനഷ്ടമേറിയ നേരം ചുറ്റും നോക്കി ഞാൻ ലോകം എന്നെ കൈവിട്ട് എന്ന സത്യം കണ്ടു ഞാൻ നഷ്ടത്തിന്മേൽ നഷ്ടം വന്നാൽ എന്തു ചെയ്യും ഞാൻ നന്മയ്ക്കായി തീർക്കുന്നവനിൽ ആശ്രയിക്കും ഞാൻ ഈ വരികളാണ് ഒന്ന് എംഫസൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന സ്തോത്രം ഈ വരികൾ നമുക്ക് അനുഗ്രഹമായിരിക്കട്ടെ ദൈവമക്കളെ ആരെങ്കിലും ഈ സമയത്ത് നഷ്ടങ്ങൾ എനിക്കറിയാം ഈ പാൻഡമിക്കിൻ്റെ ഈ ഒരു ടൈമിൽ ഒത്തിരി പേർക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ജോലി നഷ്ടപ്പെട്ടവരുണ്ട് അതുപോലെ പല നിലകളിലുള്ള നഷ്ടങ്ങൾ ബിസിനസ്സിലൊക്കെ വന്ന നഷ്ടങ്ങൾ അങ്ങനെ ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങളിൽ നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ ഇതെല്ലാം ഈ സാമ്പത്തിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ എന്നോർത്ത് മാറ്റിവെക്കണ്ട കാരണം അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ് അല്ലേ സമ്പത്തില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല പണമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എല്ലാവർക്കും അത് ആവശ്യമുണ്ട് ജോലി ആവശ്യമുണ്ട് ഇപ്പോൾ ദൈവമക്കളുടെ കയ്യിൽ ദൈവവേലയെ സ്നേഹിക്കുന്നവരുടെ കയ്യിലൊക്കെ രൂപം ഉണ്ടാകുമ്പോഴാണ് ധനമുണ്ടാകുമ്പോഴാണ് അത് സുവിശേഷ വേലയിൽ പ്രയോജനപ്പെടുന്നത് അത് മറ്റനേകർക്ക് അനുഗ്രഹമായി തീരുന്നത് അല്ലേ ബിസിനസ്സുകാർക്കൊക്കെ നല്ല ബിസിനസ്സുകളൊക്കെ നടന്നാലാണ് ഒത്തിരി പേർക്ക് ജോലി കൊടുക്കാനും ഒക്കെ ഒക്കെ സാധിക്കും സ്തോത്രം അതെല്ലാം ആവശ്യങ്ങളാണ് എന്നാൽ ഇന്ന് ഈ സമയത്ത് പലതും നഷ്ടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് സ്തോത്രം എന്നാലും നമുക്ക് പിശാച് കൊണ്ടുവരുന്ന ചില പരിശോധനകളിലൂടെ വരുന്ന നഷ്ടങ്ങളുണ്ട് അത് ദൈവം അനുവദിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതും നമ്മുടെ നന്മയ്ക്കായിട്ട് നമ്മെ ശുദ്ധി ചെയ്യുവാനായിട്ട് ഒക്കെ കർത്താവ് ഉപയോഗിക്കും അല്ലേ പരിശോധനകളൊക്കെ വരുന്നതിനൊക്കെ എന്തെങ്കിലുമൊക്കെ കാരണമുണ്ട് ദൈവം അനുവദിക്കുന്നതിന് കാരണങ്ങളുണ്ടാകാം സ്തോത്രം ഞാൻ ഈ വരികളൊന്ന് പാടാം നമുക്കൊന്ന് പാടാമോ നഷ്ടത്തിന്മേൽ നഷ്ടം വന്നാൽ എന്തു ചെയ്യും ഞാൻ നന്മയ്ക്കായി തീർക്കുന്നവനിൽ ആശ്രയിക്കും ഞാൻ ആ വരികളൊന്ന് ഒന്ന് ചേർന്ന് ഒന്ന് പാടാമോ നമുക്ക് നഷ്ടത്തിന്മേൽ നഷ്ടം വന്നാൽ എന്തു ചെയ്യും ഞാൻ നഷ്ടത്തിന്മേൽ നഷ്ടം വന്നാൽ എന്തു ചെയ്യും ഞാൻ നന്മയ്ക്കായി തീർക്കുന്നോനില്ലാശ്രയിക്കും ഞാൻ നന്മയ്ക്കായി തീർക്കുന്നോനില്ലാശ്രയിക്കും ഞാൻ നഷ്ടത്തിന്മേൽ നഷ്ടം വന്നാൽ എന്തു ചെയ്യും ഞാൻ നഷ്ടത്തിന്മേൽ നഷ്ടം വന്നാൽ എന്തു ചെയ്യും ഞാൻ നന്മയ്ക്കായി തീർക്കുന്നോനില്ലാശ്രയിക്കും ഞാൻ നന്മയ്ക്കായി തീർക്കുന്നോനില്ലാശ്രയിക്കും ഞാൻ ദൈവം നല്ലവൻ എനിക്കെന്നും നല്ലവൻ
എല്ലാം എൻ്റെ നന്മയ്ക്കായി ചെയ്തിടുന്നവൻ യേശു നല്ലവൻ നല്ലവൻ. നഷ്ടത്തിന്മേൽ നഷ്ടം വന്നാൽ എന്ത് ചെയ്യും അല്ലേ, എന്ത് ചെയ്യും, നന്മയ്ക്കായി തീർക്കുന്നവരെ ആശ്രയിക്കും. സ്തോത്രം. ഞാൻ ഒരു സംഭവം പറഞ്ഞിട്ട്, ഒരുപോലത്തെ രണ്ട് സംഭവങ്ങൾ ഞാൻ ജീവിതത്തിൽ 2013 സംഭവിച്ചു. ഞാൻ സംഭവം ഒരു അല്ല ആദ്യത്തേത് പറഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ച ആ പാട്ടുണ്ടല്ലോ, എൻ്റെ സൗഖ്യം അങ്ങേ ഇഷ്ടമേ, അത് എൻ്റെ മകൻ്റെ മൂന്നാമത്തെ മകൻ്റെ രോഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വിഷയത്തിലാണ്. അവനെൻ്റെ സൗഖ്യത്തെ അവൻ്റെ സൗഖ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയായിരുന്നു ആ പാട്ട്. അവൻ ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്ത്, തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലായിരുന്നു അവസാനമായിട്ട് അവനെ അഡ്മിറ്റ് ചെയ്തു. അവിടെ വെച്ചാണ് അവൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഒരു അവൻ്റെ ചികിത്സയ്ക്ക് ശരിയായ ഒരു ചികിത്സയ്ക്ക് ലഭിക്കാനിടയ. അപ്പം അത് ഒത്തിരി സമയം കഴിഞ്ഞിട്ടാണ് ഞങ്ങളവിടെ കൊണ്ടുപോയത്. അപ്പോൾ അവനവിടെ ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ താമസിക്കുന്നത് നാഗ്പൂരാണ്. നാഗ്പൂരിലെ അന്ന് ഞങ്ങളിവിടുന്ന് പോകുമ്പം ഇവിടെ വീട്ടിലാരും താമസിപ്പിക്കാനായിട്ട് ഞങ്ങളൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് അന്നും ഇന്നും അതെ. അപ്പം അന്ന് ഞങ്ങൾ താമസിച്ചിരുന്ന ആ വീട്ടിൽ ആരും ഒന്ന് താമസിപ്പിച്ചിട്ട് പോകാനായിട്ട് ആരും ഞങ്ങൾ കൂടെ ഇല്ല. അപ്പോൾ വീട് കൂട്ടിയിട്ട് ഞങ്ങളങ്ങ് പോയി, അയൽവക്കത്തൊക്കെ ഒന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി എന്നുള്ളത്. അപ്പോൾ പോയി കഴിഞ്ഞ് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പം പെട്ടെന്ന് ഞങ്ങൾ ഇവിടെയുള്ള ഈ നാഗ്പൂരിലുള്ള ഒരു സഹോദരി, മലയാളിയായ ഒരു സഹോദരിയാണ്. അപ്പോൾ ആ സഹോദരി എങ്ങനെ വിവരം അറിഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞ രാത്രിയിൽ കള്ളൻ കയറി, ഒരു മോഷണം നടന്നിരിക്കുകയാണ്. അപ്പം നമുക്കൊന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ, ഒരു വീട്ടിൽ ആൾ താമസമില്ലാത്ത വീട്ടിൽ രാത്രി മുഴുവൻ ആരുമില്ല. അപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് വീട് കൂട്ടിക്കിടക്കുന്നതൊക്കെ ആരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം രാത്രി മോഷണം നടത്തി, പൂട്ടൊക്കെ പൊളിച്ച് അകത്ത് കയറി. അപ്പോൾ എന്തൊക്കെ പോയെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പം അടുത്ത ദിവസം അയൽവക്കക്കാരൊക്കെ പോലീസിനെ വിളിച്ചു, പോലീസൊക്കെ വന്നു ചോദിച്ചു. അപ്പം ഞങ്ങളെ അറിയുന്ന ഒന്ന് രണ്ട് പേരന്ന് അവിടെ വന്നായിരുന്നു. അപ്പം പോലീസ് ഈ അവരുടെ റിപ്പോർട്ടൊക്കെ എഴുതിയതിന് ശേഷം ആരെങ്കിലും ഒന്ന് സൈൻ ചെയ്യാൻ പറഞ്ഞു. ഇവരെ അറിയുന്ന ആരെങ്കിലും ഒന്ന് സൈൻ ചെയ്യാനായിട്ട് പറഞ്ഞപ്പം ഞങ്ങളെ നന്നായിട്ട് അറിയുന്ന ഒന്ന് രണ്ട് പേരവിടെ ഉണ്ടായിരുന്നു. അവരന്നേരം തന്നെ സ്കൂട്ടർ എടുത്ത സ്ഥലം വിട്ടു. അപ്പം അത് പിന്നീട് അറിഞ്ഞപ്പം എനിക്ക് അല്പം ആദ്യം വിഷമം തോന്നി. പക്ഷേ ഒരു ഒരു സത്യമുണ്ട്, നമുക്ക് നമ്മളീ ചില അത്യാവശ്യത്തിൻ്റെ ഘട്ടങ്ങളിലൊക്കെ നമ്മളെ സഹായിച്ചിട്ടുള്ളവർ തന്നെ, നമ്മുടെ സഹായം കൊണ്ടൊക്കെ ഒരുപക്ഷെ ജീവിച്ചിട്ടുള്ളവർ തന്നെ, നമ്മുടെ സ്നേഹവും കരുതലും ഒക്കെ അനുഭവിച്ചിട്ടുള്ളവർ തന്നെ നമ്മളെ അറിയുന്നില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോഴേ അല്പം പ്രയാസം തോന്നിയേക്കാം. എന്നാൽ ആ സത്യം നമ്മുടെ കണ്ണുകളെ ഒന്നുകൂടെ തുറപ്പിക്കുവാനും നമ്മെ കർത്താവിനോട് ഒന്നുകൂടെ അടുപ്പിക്കുവാനും ഇടയാകും. സ്തോത്രം. ഹാലലൂയ. അപ്പം ആരും നമ്മുടെ കൂടെ നിൽക്കാനില്ലെങ്കിലും നമ്മെ കൂടെ നിന്ന് നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ആ ദൈവത്തെ നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ അറിയുവാനായിട്ട് ഇടയാകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ തിരിച്ച് വരുന്നത്. തിരിച്ച് വന്ന വീട്ടിൽ നോക്കിയപ്പം അന്ന് അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് പേര് വന്നാൽ അവർക്ക് കയ്യിലെടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം അലമാരയൊക്കെ എല്ലാം തുറന്ന് കിടക്കുകയാണ്, ലോക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് പിന്നെ പൊളിക്കേണ്ടി വന്നില്ല. അതിനകത്തു നിന്നുള്ള സാധനങ്ങളൊക്കെ അവർക്ക് ഒരു തുണിയിലൊക്കെ കെട്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും, അവിടെ കമ്പ്യൂട്ടർ, ടി വി, അതുപോലെ കാര്യങ്ങൾ, പ്രധാനപ്പെട്ട സാധനങ്ങളെല്ലാം കയ്യിലെടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നതെല്ലാം എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. ഏകദേശം ഒരു പകുതി മുക്കാലോളം ശൂന്യമായ ഒരു വീട്ടിലേക്കാണ് ഞങ്ങൾക്ക് വന്ന് കയറുവാനായിട്ടിടയായത്. സ്തോത്രം. ദൈവമക്കളെ, അതും ദൈവത്തിൻ്റെ ആത്മാവതിന് ശേഷം ഞങ്ങൾ പോലീസിലൊക്കെ പരാതിയൊക്കെ കൊടുത്തു. പക്ഷേ അതിന് പ്രത്യേകിച്ച് അതുകൊണ്ട് നേട്ടമൊന്നും ഉണ്ടായില്ല. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞത് വെറുതെ നിനക്ക് നിൻ്റെ സമയവും പിന്നെ കുറേ കൂടെ പണവും കൂടെ നഷ്ടമാകും എന്നുള്ളതല്ലാതെ, സോ ജസ്റ്റ് ലീവ് ഇറ്റ്, അതിനെ വിട്ടുകളയാനായിട്ട് പറഞ്ഞു. അതിൻ്റെ പുറകെ നിന്ന് പോകണം, പോയത് പോട്ടെ. അപ്പോൾ ദൈവം ചില സമയങ്ങളിൽ നമുക്ക് നഷ്ടമായതിനെ മടക്കി തരിക തന്നെ ചെയ്യും. അത് തന്നെ നമുക്ക് മടക്കി തരാനായിട്ട്. പക്ഷേ ദൈവം ചിലത് പോകാനായിട്ട് അനുവദിക്കും. അതെന്തിനാന്ന് വെച്ചാൽ ആ സ്ഥാനത്ത് കർത്താവിന് പുതിയത് ചിലത് പണിത് തരുവാൻ കൂടെ വേണ്ടിയിട്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ചിലത് നഷ്ടമായി പോയാലൊന്നും നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല. അല്പസമയത്തേക്ക് ഒരു അല്പം ശൂന്യത നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അതിലും മികച്ചത്, ഞാൻ വീണ്ടും പറയുകയാണ്, അടിവരയിട്ട് പറയുകയാണ്, അതിലും മികച്ചത് നമ്മുടെ കരങ്ങളിലേക്ക് കൊണ്ടുതരുവാൻ
ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് ചില പഴയത് നീങ്ങിപ്പോകുന്നത് നല്ലത്, ചില പഴയതുകൾ വിട്ടുപോകുന്നത് നല്ലത്. അതിൻ്റെ സ്ഥാനത്ത് ദൈവം പുതിയത് നമുക്ക് തന്ന് നമ്മെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്നൊരു ദൈവമാണ്. സ്തോത്രം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഞാൻ അതിൽ നമുക്ക് ആദ്യത്തെ വരികളിലൂടെ ഒന്ന് വേഗത്തിൽ വരാം, എന്നിട്ട് ഈ ഭാഗത്ത് രണ്ടാമത്തെ ഒരു അനുഭവം കൂടിയുണ്ട്, അതിനോട് ചേർന്നതിന് സമാനമായിട്ടുള്ളത് തന്നെ. സ്തോത്രം. അതും നമുക്ക് കേൾക്കാം. നമുക്ക് ആദ്യം പോലെ ഒന്ന് പാടാം. ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, എല്ലാം എൻ്റെ നന്മയ്ക്കായി ചെയ്തിടുന്നവൻ, യേശു നല്ലവൻ. സ്തോത്രം. സ്തോത്രം. നമുക്ക് ആദ്യത്തെ വരികൾ ഒന്ന് പാടാം. ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, എല്ലാം എൻ്റെ നന്മയ്ക്കായി ചെയ്തിടുന്നവൻ, യേശു നല്ലവൻ നല്ലവൻ. ചേർന്ന് പാടാം. ഓ ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, എല്ലാം എൻ്റെ നന്മയ്ക്കായി ചെയ്തിടുന്നവൻ, യേശു നല്ലവൻ നല്ലവൻ. ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, എല്ലാം എൻ്റെ നന്മയ്ക്കായി ചെയ്തിടുന്നവൻ, യേശു നല്ലവൻ നല്ലവൻ. ചേർന്ന് പാടാം. ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, എല്ലാം എൻ്റെ നന്മയ്ക്കായി ചെയ്തിടുന്നവൻ, യേശു നല്ലവൻ നല്ലവൻ. ദൈവം അറിയാതെ സംഭവിക്കില്ലൊന്നുമേ, ദൈവം അറിയാതെ സംഭവിക്കില്ലൊന്നുമേ, ദൈവം അറിയാതെ സംഭവിക്കില്ലൊന്നുമേ, ദൈവം അറിയാതെ സംഭവിക്കില്ലൊന്നുമേ, ആകയാലാകുലം എനിക്കില്ലതെല്ലുമേ, ആകയാലാകുലം എനിക്കില്ലതെല്ലുമേ. ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, എല്ലാം എൻ്റെ നന്മയ്ക്കായി ചെയ്തിടുന്നവൻ, യേശു നല്ലവൻ നല്ലവൻ. അഗ്നിശോധന എന്നെ ശുദ്ധി ചെയ്യുന്നു, അഗ്നിശോധന എന്നെ ശുദ്ധി ചെയ്യുന്നു. വീണ്ടും പാടാം. അഗ്നിശോധന എന്നെ ശുദ്ധി ചെയ്യുന്നു, അഗ്നിശോധന എന്നെ ശുദ്ധി ചെയ്യുന്നു, മാലിന്യങ്ങൾ മാലിന്യങ്ങൾ നീക്കി എൻ്റെ മൂല്യം കൂട്ടുന്നു, മാലിന്യങ്ങൾ നീക്കി എൻ്റെ മൂല്യം കൂട്ടുന്നു. ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, എല്ലാം എൻ്റെ നന്മയ്ക്കായി ചെയ്തിടുന്നവൻ, യേശു നല്ലവൻ നല്ലവൻ. കഷ്ടനഷ്ടം ഏറിയ നേരം ചുറ്റും നോക്കി ഞാൻ, കഷ്ടനഷ്ടം ഏറിയ നേരം ചുറ്റും നോക്കി ഞാൻ, ലോകം എന്നെ കൈവിട്ടെന്ന സത്യം കണ്ടു ഞാൻ, ലോകം എന്നെ കൈവിട്ടെന്ന സത്യം കണ്ടു ഞാൻ. ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, എല്ലാം എൻ്റെ നന്മയ്ക്കായി ചെയ്തിടുന്നവൻ, യേശു നല്ലവൻ നല്ലവൻ. നഷ്ടത്തിന്മേൽ നഷ്ടം വന്നാൽ എന്തു ചെയ്യും ഞാൻ, നഷ്ടത്തിന്മേൽ നഷ്ടം വന്നാൽ എന്തു ചെയ്യും ഞാൻ, നന്മയ്ക്കായി തീർക്കുന്നോനിൽ ആശ്രയിക്കും ഞാൻ, നന്മയ്ക്കായി തീർക്കുന്നോനിൽ ആശ്രയിക്കും ഞാൻ. ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, എല്ലാം എൻ്റെ നന്മയ്ക്കായി ചെയ്തിടുന്നവൻ, യേശു നല്ലവൻ നല്ലവൻ. ഉള്ളില്ലെന്നോ തള്ളിയ ഇടങ്ങളിൽ തന്നെ, ഉള്ളില്ലെന്നോ
തള്ളിയ ഇടങ്ങളിൽ തന്നെ മൂലക്കല്ലായി മാറ്റി ദൈവം മാനിക്കും എന്നെ മൂലക്കല്ലായി മാറ്റി ദൈവം മാനിക്കും എന്നെ കൂടെ കൊള്ളില്ലെന്നോ തള്ളിയ ഇടങ്ങളിൽ തന്നെ കൊള്ളില്ലെന്നോ തള്ളിയ ഇടങ്ങളിൽ തന്നെ മൂലക്കല്ലായി മാറ്റി ദൈവം മാനിക്കും എന്നെ മൂലക്കല്ലായി മാറ്റി ദൈവം മാനിക്കും എന്നെ ദൈവം നല്ലവൻ എനിക്കെന്നും നല്ലവൻ എല്ലാം എൻ്റെ നന്മയ്ക്കായി ചെയ്തിടുന്നവൻ യേശു നല്ലവൻ നല്ലവൻ ദൈവം നല്ലവൻ എനിക്കെന്നും നല്ലവൻ എല്ലാം എൻ്റെ നന്മയ്ക്കായി ചെയ്തിടുന്നവൻ യേശു നല്ലവൻ നല്ലവൻ ദൈവമക്കളെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം പറഞ്ഞ ആ സംഭവം കഴിഞ്ഞിട്ട് ഒരു 6 മാസം കൂടെ കഴിഞ്ഞപ്പം മോൻ്റെ ഒരു റിവ്യൂവിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്നു. അന്ന് അവൻ പഠിക്കുന്നത് തിരുനെല്ലിവേലിയിൽ ഒരു മിഷൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 11th ടെൻത്തിൽ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോയി അവനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി ഹോസ്പിറ്റലിൽ റിവ്യൂവിന് പോയ സമയത്ത് ഇവിടെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ട്രെയിനിലിരിക്കുമ്പോൾ തന്നെ രണ്ടാമത്തെ ദിവസം ട്രെയിനിലിരിക്കുമ്പോൾ തന്നെ വീണ്ടും ഒരു ഫോൺ കോൾ വന്നു. അതിൽ പറയുന്നത് വീട്ടിൽ രണ്ടാമതും മോഷണം നടന്നിരിക്കുകയാണ്, രണ്ടാമതും കള്ളൻ കയറി എന്ന് പറഞ്ഞിട്ടൊരു വാർത്തയാണ്. അപ്പം എന്തൊക്കെ പോയെന്ന് പിന്നെയും ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം ഒത്തിരി സാധനങ്ങളൊന്നും പിന്നെ ഞങ്ങൾ വാങ്ങിയൊന്നുമില്ല. ഞങ്ങളുള്ളതൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അല്പം അത്യാവശ്യമുള്ളതൊക്കെ സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചെത്തുന്നത്. തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും വീടിൻ്റെ സ്ഥിതി വളരെ പരിതാപകരമായിരുന്നു. ഒരുമാതിരി വണ്ടിയിലൊക്കെ എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ചെറിയ ഓട്ടോറിക്ഷയിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം വീടിനകത്തുനിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ പിന്നെയും ആരോ നോക്കിയിരുന്ന് ചെയ്തിരിക്കുന്നതാണ്. അടുക്കളയിലെ പാത്രങ്ങൾ എല്ലാം പോയിട്ടുണ്ട്. പാത്രങ്ങൾ ഒന്നുമില്ല. പിന്നെ തിരിച്ച് അടുക്കളയിൽ നിന്ന് കുക്കിങ്ങിനുള്ള സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരുമാതിരി കൊണ്ടുപോകാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും എന്താ പറയല്ലേ, നമുക്ക് ഒരു നഷ്ടം കഴിഞ്ഞ് ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെയും നഷ്ടം. അപ്പം നമുക്കൊരു ചോദ്യം വരാം ഇവിടെ, എന്താണ് കർത്താവ് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്നാൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവർ, ദൈവത്തെ പ്രാർത്ഥിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവരോട് ചോദിക്കും, എന്താ നീ പ്രാർത്ഥിക്കുന്ന നിനക്ക് ഇങ്ങനെ സംഭവിച്ചത്? അല്ലേ, മറ്റാർക്കും സംഭവിച്ചില്ല, നിനക്കെന്താ ഇങ്ങനെ, നിൻ്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ നഷ്ടം, നിൻ്റെ ജീവിതത്തിൽ മാത്രം എന്താ ഇങ്ങനെ രോഗം, എപ്പോഴും നിൻ്റെ ജീവിതത്തിൽ മാത്രം എന്താ ഇങ്ങനെ നഷ്ടങ്ങൾ. ദൈവമക്കളെ, ചില സമയങ്ങളിൽ നമുക്ക് ചിലതിന് മറുപടി കാണത്തില്ല പറയാനായിട്ട്. എന്നാലും നമുക്ക് ഒന്നും ചെയ്യാം, നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. കർത്താവേ, അങ്ങറിയാതെ ഒന്നുമല്ലല്ലോ ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്തൊരു നന്മയുണ്ട്. ഇതെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നവനിൽ നമുക്ക് ആശ്രയിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം ആ നന്മ വരും, അത് വരും, വരിക തന്നെ ചെയ്യും. സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൂടി ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പാട്ട് ഒരുമിച്ചൊറ്റ പ്രാവശ്യം മുഴുവനും ഒന്ന് പാടി നിർത്താം. സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കാൻ പോകണം. ഒന്ന് രണ്ട് കാര്യങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ പോകണം. ജോലി നഷ്ടമായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകണം. ഒരു വരുമാന ജോലി നഷ്ടമെന്ന് പറഞ്ഞാൽ ഒരു വരുമാന മാർഗം അടഞ്ഞു പോവുകയാണ്. സ്തോത്രം. അതിനെ ഓർത്ത് ഇതെല്ലാം കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. അതിൽ നിന്നുള്ള വരുമാനത്തെ കൊണ്ട് ചെയ്യുവാനുള്ള ഇതെല്ലാം കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം മുടങ്ങിക്കിടക്കുകയായിരിക്കും. ഞാനത് മനസ്സിലാക്കുന്നത് എൻ്റെ വേദന മനസ്സിലാക്കിക്കൊണ്ട് ആ വിഷയത്തിനായിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ദൈവമേ, ജോലി പോയവർക്കെല്ലാം ഒരു ജോലി കിട്ടട്ടെ. ബിസിനസ് തകർന്നു പോയിട്ട് ആ തകർച്ച എന്താണെന്ന്, ഞാനൊരു ബിസിനസ് ചെയ്ത ആളല്ല, പക്ഷേ പൈസയൊക്കെ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നഷ്ടം വന്നതൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ആ നഷ്ടത്തിൻ്റെ ഒരല്പം കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോഴൊന്നുമല്ല, 25-26 വർഷങ്ങൾക്ക് മുമ്പ് മിനിസ്ട്രിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പുള്ള കാര്യമായപ്പോൾ ആ നഷ്ടത്തിൻ്റെ ഭീകരത, അതിൻ്റെ വേദന എന്താണെന്ന് ഒരല്പമായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ. ദൈവമക്കളെ, അങ്ങനെ ആരെങ്കിലുമൊക്കെ, എനിക്കറിയാം എൻ്റെ പ്രിയപ്പെട്ടവർ പലരും ബിസിനസ്സുകൾ നഷ്ടപ്പെട്ട് വളരെ പ്രയാസത്തിലൂടെ പോകുന്നു.
അവർക്ക് പല അവരുടെ പല വിഷയങ്ങളും എല്ലാവരോടും പറയാൻ പറ്റത്തില്ല. പിന്നെ പുറമേ നോക്കുമ്പോൾ എല്ലാം ഉണ്ട്, പക്ഷേ പലതും ശൂന്യമാണ്. പല സാഹചര്യങ്ങൾ, പല ഏരിയകൾ. അവർക്കായിട്ട് പ്രാർത്ഥിക്കാം. സ്തോത്രം. ദൈവമക്കളെ, ഈ രണ്ട് വിഷയങ്ങൾക്കായിട്ട് ഞാൻ പ്രധാനമായിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കാം. അതോടൊപ്പം തന്നെ ഞാൻ ഒരു വിഷയം കൂടെ ഈ ദിവസങ്ങളിൽ എൻ്റെ ഹൃദയത്തിൽ ഭാരമായിട്ട് ഉള്ള ഒരു വിഷയത്തിനോട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ പറയുന്നതെല്ലാം ഒരു ഭാവനയിൽ നിന്ന് പറയുന്ന കാര്യങ്ങളല്ല. ദൈവം ഞങ്ങളെ കടത്തിവിട്ട എന്നെയും എൻ്റെ കുടുംബത്തെയും, എൻ്റെ ഭാര്യ, മക്കൾ, മൂന്ന് മക്കളുണ്ട്, ഞങ്ങളെ ദൈവം കടത്തി വിട്ട ആ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ, ദൈവം ആ സമയത്ത് തന്ന സന്ദേശങ്ങൾ, അത് നിങ്ങളോട് പങ്കുവെക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ, അങ്ങനെയുള്ള ഏതെങ്കിലും അവസ്ഥകളിലൂടെ കടന്നു ആരെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്കറിയാം പലർക്കും അങ്ങനെ ചിലപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും കാണത്തില്ല, അങ്ങനെയുള്ള വേദനകളിലൂടെ പോകുന്നവരൊന്നും ആയിരിക്കണമെന്നില്ല. എന്നാൽ അങ്ങനെ ഒരാളെങ്കിലും എന്നെ കേൾക്കുന്നവരിൽ ഒരാളെങ്കിലും അതുപോലുള്ളൊരു വേദനയിലൂടെ കടന്നു പോകുന്നെങ്കിൽ, സഹോദര സഹോദരി, നിങ്ങളുടെ ആശ്വാസത്തിന്, നിങ്ങളുടെ ധൈര്യത്തിനും നിങ്ങളുടെ ബലത്തിനും വേണ്ടിയിട്ട് ഞാൻ ഈ വാക്കുകൾ പറയുക. സ്തോത്രം. ഞങ്ങളെ അങ്ങനെയുള്ള അവസ്ഥകളിൽ കരം പിടിച്ച് നിർത്തിയ ദൈവം നിങ്ങളെയും ബലപ്പെടുത്തും. കർത്താവ് കൈവിടത്തല്ല. സ്തോത്രം. അവിടുന്ന് നന്മയ്ക്കായിട്ട് തന്നെ തീർക്കും, നന്മയ്ക്കായിട്ട് തന്നെ തീർക്കും. സ്തോത്രം. ഇന്ന് കഴിഞ്ഞ 26 വർഷങ്ങളായിട്ട് കർത്താവിൻ്റെ വേല വടക്കിൻ്റെയിൽ ചെയ്യുകയാണ്. കേരളത്തിലൊരു ഗവൺമെൻറ് ജോലിയിലായിരുന്ന സമയത്താണ് കർത്താവ് പൂർണ്ണസമയം സുവിശേഷ വേലയ്ക്കായിട്ട് വിളിച്ചത്. സ്തോത്രം. അങ്ങനെ ഇന്നിവിടെ നാഗ്പൂരിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. കർത്താവ് ഞങ്ങൾക്ക് ചെയ്ത നന്മകൾ നിരവധിയാണ്. അനവധി പ്രയാസങ്ങളോടൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്, പക്ഷേ കർത്താവ് കൈവിട്ടിട്ടില്ല. പട്ടണിയിലൂടെയൊക്കെ കടന്നു പോകേണ്ടൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ കർത്താവ് സുഭിക്ഷമായിട്ട് നടത്തുന്ന ദൈവമാണ്. സ്തോത്രം. ആവശ്യത്തിനുള്ള ആഹാരം ഞങ്ങൾക്ക് തന്ന ദൈവം ഞങ്ങളെപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഞാനൊരു വിഷയത്തിനോട് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ എൻ്റെ ഹൃദയത്തിൽ ഒരല്പമായിട്ടുള്ള ഒരു വലിയൊരു ഭാരമൊന്നും എനിക്ക് പറയാനില്ല, പക്ഷേ എൻ്റെ ഹൃദയത്തിലും ഞങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. സ്വന്തമായിട്ടൊരു ഭവനം ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് എനിക്കറിയാം. പലരും, പല ദൈവമക്കൾ, പല രാജ്യങ്ങളിൽ, വിദേശത്തൊക്കെ താമസിക്കുന്നവർ, കേരളത്തിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ ഒക്കെ ഉള്ളവർ, പലയിടങ്ങളിലൊക്കെ താമസിക്കുന്നവർ, വിവിധയിടങ്ങളിൽ താമസിക്കുന്നു. സ്വന്തമായിട്ടൊരു ഭവനം അല്ലേ, എല്ലാ പ്രത്യേകിച്ച് നമ്മുടെ ഭാര്യ, മക്കൾ എല്ലാവർക്കും ഒരു വലിയൊരു ആഗ്രഹമായിരിക്കും. അവരുടെയൊക്കെ ജീവിതത്തിലുള്ള ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ട് കയറുകിടക്കാൻ ഒരിടം അല്ലേ. വലിയ നമുക്ക് വലിയ ആഡംബരമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, സുരക്ഷിതമായിട്ട് താമസിക്കാനുള്ള ഒരു ഭവനം. അങ്ങനെ ഒരു ഭവനം, സ്വന്തമായിട്ടൊരു ഭവനം, നമ്മളിവിടെ വീടും ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ സ്ഥിരതാമസത്തിന് വന്നവരൊന്നും അല്ല ഈ ലോകത്ത്. നമ്മൾ കുറച്ച് ആലവിടത്തെ കഴിഞ്ഞത് ഇങ്ങ് പോകും, നമുക്ക് നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം. അത് മറന്നു പോകരുത്. അതിനെ അത് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതാണ്, ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമുള്ളത്, നമുക്ക് ദിവസം ആഹാരം കഴിക്കണ്ടേ, ആഹാരം കഴിക്കണം, നമുക്ക് വസ്ത്രം ധരിക്കണ്ടേ, വേണം, നമുക്ക് കിടക്കുവാൻ ഒരു സ്ഥലം വേണ്ടേ, വേണം. സ്തോത്രം. അങ്ങനെയുള്ള മിനിമം നമ്മുടെ ആവശ്യങ്ങൾ, ഒരു സ്വന്തമായിട്ടൊരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. സ്തോത്രം. അതില്ലാത്തതിൻ്റെ വേദന അനുഭവിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി അങ്ങനെ ഒരു ആവശ്യമുള്ളത്. ഞാൻ ഒരു വീടുണ്ട്, രണ്ടാമതൊരു വീടിന് വേണ്ടി അല്ല ഈ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്. കുറേ വർഷങ്ങളായിട്ട് വാടക വീടുകളിലൊക്കെ ഇങ്ങനെ താമസിച്ച് ഇങ്ങനെ മാറി 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 നടക്കുന്ന, എന്നിട്ട് സ്വന്തമായിട്ടൊരു ഭവനം എവിടെയെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുന്ന, അതൊരു ആവശ്യമായിരിക്കുന്ന, അത്യാവശ്യക്കാരായിട്ടുള്ള പ്രിയമുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ, ഈ മൂന്ന് വിഷയങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ പോകും. സ്തോത്രം. സ്തോത്രം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമറിയാതെ സംഭവിക്കില്ലൊന്നുമേ, ദൈവമറിയാതെ സംഭവിക്കില്ലൊന്നുമേ, ആകയാൽ ആകുലം എനിക്കില്ലതെല്ലുമേ, ആകയാൽ ആകുലം എനിക്കില്ലതെല്ലുമേ. പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഞങ്ങൾ രണ്ട് മൂന്ന് വിഷയങ്ങൾക്കായിട്ട് പെട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, അവിടുത്തെ സാന്നിധ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവേ, പ്രിയനെ, കർത്താവേ, ഒരു ജോലി നഷ്ടപ്പെട്ട് വരുമാന മാർഗം അടഞ്ഞു പോയവർക്കായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ മക്കൾ പല പ്രതീക്ഷകൾ, പല ബാധ്യതകൾ, പല കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ അവർക്കുണ്ട്. കർത്താവേ, അവർക്കൊരു ജോലി ഉണ്ടാകണം, ഒരു വരുമാന മാർഗം ഉണ്ടാകണം. കർത്താവേ, ഞെരുക്കങ്ങളുടെ അവസ്ഥകൾ, നഷ്ടങ്ങളുടെ അവസ്ഥകൾ, ഇല്ലായ്മകൾ, കൈവിട്ട് പലതും പോകുന്ന അവസ്ഥകൾ, കർത്താവേ, ഈ സാഹചര്യത്തിൽ ഞങ്ങൾ പ്രിയമുള്ളവർക്കായിട്ട് പ്രാർത്ഥിക്കുക. അവർക്ക് ജോലി വേഗത്തിൽ ലഭിക്കട്ടെ, ഒരു വരുമാന മാർഗം ഉണ്ടാകട്ടെ. കർത്താവേ, ജോലി
അറ്റ് സ്റ്റേക്ക്. കർത്താവ് ഏത് സമയത്ത് നഷ്ടമാകാമെന്നുള്ള സാഹചര്യങ്ങളിലൂടെ പോകുന്നവരുണ്ട്. അവർക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ ജോലി നഷ്ടമാകാതിരിക്കാൻ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ഒരു സെക്യൂരിറ്റി അതിനകത്തുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ ബിസിനസ് ചെയ്ത് അനേക സുവിശേഷ വേലയിൽ വലിയ കൈത്താങ്ങായിരുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ, ദൈവഭക്തന്മാരുണ്ട് കർത്താവെ. അവരുടെ പലരുടെയും ബിസിനസ്സൊക്കെ ഇപ്പോൾ നഷ്ടത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കർത്താവെ വളരെ വേദനയുള്ള ഒരു സമയമാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ആ നഷ്ടങ്ങളെല്ലാം ലാഭമാക്കി തീരുവാൻ. കർത്താവെ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി അങ്ങയുടെ ദാസന്മാർ വിതച്ചത് കർത്താവെ അങ്ങയുടെ കണക്ക് പുസ്തകത്തിലുണ്ടല്ലോ കർത്താവെ. എൻ്റെ ദൈവം അതെല്ലാം എൻ്റെ മക്കൾക്ക് പ്രതിഫലമായി നൽകുമാറാകണം. ആ നഷ്ടങ്ങളെല്ലാം നികന്നു വരുവാനിടയാകട്ടെ കർത്താവെ. ഇനി നഷ്ടത്തിനുള്ള സാധ്യതകളില്ലാതെ അതിനെല്ലാം ദൈവം അതിൻ്റെ ചോർച്ചകളൊക്കെ ഒന്ന് അടച്ച് ദൈവം അത്ഭുതകരമായിട്ട് കർത്താവെ കരം പിടിച്ച് ഉയർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. സ്വന്തമായൊരു ഭവനമില്ലാത്തവർക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരു വീടുണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്ന അങ്ങയുടെ മക്കൾ ആരെങ്കിലും ഈ പ്രാർത്ഥനയിൽ ഇപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ അവർക്കായിട്ട് കർത്താവേടിൻ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദൈവമേ അവർക്ക് വേണ്ടി ഒരു വഴി തുറന്നു കൊടുക്കണമേ കർത്താവേ. സുരക്ഷിതമായി അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ കിടക്കുവാൻ അനേക കുടുംബങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവേ. എൻ്റെ ദൈവം അവർക്ക് വഴികൾ തുറന്നു കൊടുക്കണമേ. മാനുഷികമായി അത് സാധ്യമല്ലെങ്കിൽ എൻ്റെ ദൈവത്താൽ അത് സാധ്യമായിരിക്കാൽ സ്തോത്രം. സ്വർഗം തുറന്ന് അങ്ങയുടെ മക്കൾക്കായിട്ട് ദൈവം വഴികളെ തുറക്കുന്നതിനായി സ്തോത്രം. അത്ഭുതങ്ങളുടെ ദൈവം, അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൂരെയും അടുത്തുമായിട്ട് പലയിടങ്ങളിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്കായിട്ട്, കുടുംബങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയമുള്ളവരെയും അനുഗ്രഹിക്കുന്നു കർത്താവെ. ഇതിൻ്റെ മക്കളുടെ എല്ലാ ആവശ്യങ്ങളിലും കൂടിയിരിക്കണം കർത്താവെ. പിന്നെയും പ്രാർത്ഥിക്കണം ഇതിൻ്റെ മക്കൾ ആരെങ്കിലും രോഗികളായിരിക്കുന്നെങ്കിൽ അവർ സൗഖ്യമാകട്ടെ, അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവർ വിടുവിക്കപ്പെടട്ടെ, എല്ലാ വീടുകളിലും ആഹാരം ഉണ്ടാകട്ടെ. അങ്ങയുടെ മക്കൾക്ക് എന്താണോ കർത്താവെ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത്, അവിടുത്തെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ആവശ്യമായത് എൻ്റെ ദൈവം ഒരുക്കി കരുതി നൽകുമാറാകണം. സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. ദൈവക്കളെ കർത്താവ് നിന്നെ സഹായിക്കട്ടെ. നമുക്ക് ഈ പാട്ടെല്ലാവരും പഠിച്ചല്ലോ, നമുക്ക് ഒരു പ്രാവശ്യം കൂടെ വേഗത്തിൽ ഒന്ന് പാടിയിട്ട് ഒറ്റ പ്രാവശ്യം പാടി നമുക്ക് നിർത്താം. എന്നിട്ട് സ്തോത്രം. അടുത്ത ആഴ്ച നമുക്ക് ഇതേ സമയം തന്നെ കഴിയുമെങ്കിൽ അതേ സമയം തന്നെ ഞാൻ ശ്രമിക്കാം. അതേ സമയം നമുക്ക് വീണ്ടും കാണാം ഒരു പുതിയ പാട്ടുമായിട്ട്. അടുത്ത ആഴ്ചയിൽ നമുക്ക് കാണാം. ഇപ്പം നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ പാട്ട് ഒരു പ്രാവശ്യം കൂടെ പാടാം. ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, എല്ലാം എൻ്റെ നന്മയ്ക്കായി ചെയ്തിടുന്നവൻ യേശു നല്ലവൻ. സ്തോത്രം. ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, എല്ലാം എൻ്റെ നന്മയ്ക്കായി ചെയ്തിടുന്നവൻ യേശു നല്ലവൻ, നല്ലവൻ. ദൈവം അറിയാതെ സംഭവിക്കില്ലൊന്നുമേ, ദൈവം അറിയാതെ സംഭവിക്കില്ലൊന്നുമേ, ആകയാലാകുലം എനിക്കില്ല തെല്ലുമേ, ആകയാലാകുലം എനിക്കില്ല തെല്ലുമേ. ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, എല്ലാം എൻ്റെ നന്മയ്ക്കായി ചെയ്തിടുന്നവൻ യേശു നല്ലവൻ, നല്ലവൻ. അഗ്നിശോധന എന്നെ ശുദ്ധി ചെയ്യുന്നു, അഗ്നിശോധന എന്നെ ശുദ്ധി ചെയ്യുന്നു, മാലിന്യങ്ങൾ നീക്കി എൻ്റെ മൂല്യം കൂട്ടുന്നു, മാലിന്യങ്ങൾ നീക്കി എൻ്റെ മൂല്യം കൂട്ടുന്നു. ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, എല്ലാം എൻ്റെ നന്മയ്ക്കായി ചെയ്തിടുന്നവൻ യേശു നല്ലവൻ, നല്ലവൻ.
കഷ്ടനഷ്ടം ഏറിയ നേരം ചുറ്റും നോക്കി ഞാൻ കഷ്ടനഷ്ടം ഏറിയ നേരം ചുറ്റും നോക്കി ഞാൻ ലോകം എന്നെ കൈവിട്ടെന്ന സത്യം കണ്ടു ഞാൻ ലോകം എന്നെ കൈവിട്ടെന്ന സത്യം കണ്ടു ഞാൻ ദൈവം നല്ലവൻ എനിക്കെന്നും നല്ലവൻ എല്ലാം എൻ്റെ നന്മയ്ക്കായി ചെയ്തിടുന്നവൻ യേശു നല്ലവൻ നല്ലവൻ നഷ്ടത്തിന്മേൽ നഷ്ടം വന്നാൽ എന്തു ചെയ്യും ഞാൻ നഷ്ടത്തിന്മേൽ നഷ്ടം വന്നാൽ എന്തു ചെയ്യും ഞാൻ നന്മയ്ക്കായി തീർക്കുന്നോനില്ല ആശ്രയിക്കും ഞാൻ നന്മയ്ക്കായി തീർക്കുന്നോനില്ല ആശ്രയിക്കും ഞാൻ ദൈവം നല്ലവൻ എനിക്കെന്നും നല്ലവൻ എല്ലാം എൻ്റെ നന്മയ്ക്കായി ചെയ്തിടുന്നവൻ യേശു നല്ലവൻ നല്ലവൻ ഉള്ളില്ലെന്നു തള്ളിയ ഇടങ്ങളിൽ തന്നെ ഉള്ളില്ലെന്നു തള്ളിയ ഇടങ്ങളിൽ തന്നെ മൂലക്കല്ലായി മാറ്റി ദൈവം മാനിക്കും എന്നെ മൂലക്കല്ലായി മാറ്റി ദൈവം മാനിക്കും എന്നെ ദൈവം നല്ലവൻ എനിക്കെന്നും നല്ലവൻ എല്ലാം എൻ്റെ നന്മയ്ക്കായി ചെയ്തിടുന്നവൻ യേശു നല്ലവൻ നല്ലവൻ ദൈവം നല്ലവൻ എനിക്കെന്നും നല്ലവൻ എല്ലാം എൻ്റെ നന്മയ്ക്കായി ചെയ്തിടുന്നവൻ യേശു നല്ലവൻ നല്ലവൻ സ്തോത്രം. ദൈവമക്കളെ, കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രാർത്ഥന വിഷയങ്ങൾ, ഗൗരവമുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ മെസ്സേജായിട്ടിടുക. ഈ പേജിൽ തന്നെ നമുക്ക് മെസ്സേജായിട്ട് അയക്കാം. ഞങ്ങൾ ആ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും പ്രാർത്ഥിക്കത്തില്ലായിരിക്കും, ഒന്ന് രണ്ട് പ്രാവശ്യങ്ങൾ ഞങ്ങൾ ആ വിഷയത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം. കർത്താവിനെ സഹായിക്കട്ടെ. ഈ പാട്ടുകൾ പാടിക്കൊണ്ട് നടക്കണം, ഈ വരികൾ പാടിക്കൊണ്ട് നടക്കണം. സ്തോത്രം. ദൈവം നല്ലവൻ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കണം. ദൈവം നല്ലവൻ, ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, എല്ലാം എൻ്റെ നന്മയ്ക്കായി ചെയ്യുന്നവൻ, എൻ്റെ യേശു നല്ലവൻ, യേശു. ആ വരികൾ, ആ മൂന്ന് വരികൾ തന്നെ പാടിക്കൊണ്ടിരുന്നത് സ്തോത്രം. ദൈവത്തെ സ്തുതിക്കുന്ന വരികളാണ്. ദൈവം നല്ലവൻ എന്നെപ്പോഴും, ദൈവം നല്ലവനല്ലോ, ദൈവം നല്ലവനല്ലോ. സ്തോത്രം. ദൈവം നല്ലവനാണ്. എൻ്റെ യേശു കർത്താവ് നല്ലവനാണ്. കൈവിടാത്ത ദൈവമാണ്. സ്നേഹിക്കുന്ന ദൈവമാണ്. കരുതുന്ന ദൈവമാണ്. സ്തോത്രം. കർത്താവ് നമ്മെ എല്ലാവരും സഹായിക്കട്ടെ. അടുത്ത ഈ ഒരാഴ്ച മുഴുവൻ കർത്താവിൻ്റെ ചെറുകൻ്റെ കീഴിൽ നമുക്കായിരിക്കാം. സമയം കിട്ടുമ്പോഴൊക്കെ ഈ എപ്പിസോഡ് പിന്നെയും പിന്നെയും കണ്ടാൽ, നിങ്ങളുടെ സമയം ലഭിക്കുന്നത് പോലെയൊക്കെ നിങ്ങൾ കാണുകയും പാടുകയും ഈ പാട്ടുകളൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ, വീട്ടിലെ പ്രാർത്ഥനകളിൽ ഒക്കെ പാടുവാനൊക്കെ, പഠിക്കുവാനും പാടുവാനും ഒക്കെ ഇടയാക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. എല്ലാ പ്രിയമുള്ളവരും, വ്യക്തികളായി കുടുംബങ്ങളായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ചെറുകൻ്റെ കീഴിൽ നമുക്ക് ആശ്രയിച്ചിരിക്കാം. എല്ലാ രോഗങ്ങളിൽ നിന്നും, ഈ പാൻഡമിക്കിൽ നിന്നൊക്കെ എല്ലാ കർത്താവിൻ്റെ നവദൈവ മക്കളെയും ദൈവം സൂക്ഷിക്കട്ടെ. ആരോഗ്യത്തോടെ ഇരിക്കണം. സ്തോത്രം. സന്തോഷത്തോടെ ഇരിക്കണം. സമാധാനത്തോടെ ഇരിക്കണം. കർത്താവ് ചെയ്യുന്നതെല്ലാം നന്മയ്ക്കാണ്. വലിയ നന്മകൾ, സ്തോത്രം, വരുന്നുണ്ട്. അത് വരുന്നുണ്ട്. സ്തോത്രം. നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മകൾ വരുന്നുണ്ട്. ഈ നഷ്ടങ്ങളെല്ലാം നമ്മൾ മറന്നു പോകും. അതെല്ലാം നമുക്ക് മറന്നു പോകും. കർത്താവ് നന്മ അവിടെ നമുക്ക് പഴയതൊക്കെ നീക്കിയിട്ട് പുതിയത് ഒരുക്കി തരുന്ന നമ്മുടെ വലിയ കർത്താവ് എന്ന് കരുതുന്ന ദൈവം നമുക്കുണ്ട്. ദൈവം നല്ലവൻ, എനിക്കെന്നും നല്ലവൻ, എല്ലാം നമ്മുടെ നന്മയ്ക്കായി ചെയ്യുന്നവൻ യേശു നല്ലവൻ. ഗോഡ് ബ്ലെസ് യു. സ്തോത്രം.